ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി അഥവാ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി അതായത് വൈദ്യുത പ്രവാഹവുമായി ബന്ധപ്പെട്ട് പി എസ് ഇന്ന് വരെ ചോദിച്ചതും ഇനി ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതുമായ പത്ത് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂണിറ്റ് ഓഫ് ചാർജ് ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻ ചേർത്ത് വായിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് യൂണിറ്റ് ഓഫ് ചാർജ് യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് യൂണിറ്റ് ഓഫ് വർക്ക് പി എസ് സി പല ചോദിക്കുന്നതും എന്നാൽ നമ്മൾ വളരെ കൺഫ്യൂസ് ആവുന്നതുമായ ഉത്തരങ്ങളാണ് യൂണിറ്റ് ഓഫ് ചാർജ് കൂളമ്പ് കൂളമ്പിനെ സി എന്ന ക്യാപിറ്റൽ സി ലെറ്റർ കൊണ്ടാണ് കൂളമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദെൻ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് അത് ക്യാപിറ്റൽ ലെറ്റർ വി എന്ന ലെറ്റർ കൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റർ വി എന്ന ലെറ്റർ കൊണ്ടാണ് വോൾട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദെൻ തേർഡ് ക്വസ്റ്റ്യൻ യൂണിറ്റ് ഓഫ് വർക്ക് യൂണിറ്റ് ഓഫ് വർക്ക് ജൂൾ ആണ് ആൻസർ അതിനെ ജെ എന്ന ക്യാപിറ്റൽ ജെ എന്ന ലെറ്റർ കൊണ്ടും സൂചിപ്പിക്കുന്നു അപ്പോൾ അതൊന്നുകൂടെ നമുക്ക് നോക്കാം യൂണിറ്റ് ഓഫ് ചാർജ് യൂണിറ്റ് ഓഫ് ചാർജ് കൂളമ്പാണ് യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് അതിനെ ക്യാപിറ്റൽ ലെറ്റർ വി കൊണ്ട് സൂചിപ്പിക്കുന്നു ദെൻ യൂണിറ്റ് ഓഫ് വർക്ക് ജൂൾ ആണ് ക്യാപിറ്റൽ ലെറ്റർ ജെ ആണ് ജൂളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഈ മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചതും എന്നാൽ ചോദിക്കാൻ സാധുമായ ചോദ്യങ്ങളാണ് ദെൻ നാലാമത്തെ ചോദ്യം താപം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഏത് നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് താപം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ ഏത് നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ ഓർമ്മയുണ്ടാവും ജൂൾ നിയമമാണ് ജൂൾ നിയമമാണ് ശരിയായ ഉത്തരം കൃത്യമായി നമുക്ക് ആൻസർ എഴുതാൻ കഴിയും താപം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഏത് നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ആൻസർ ജൂൾ നിയമമാണ് ഈ എന്നാൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ആ കണ്ടക്ടറിലെ കറണ്ട് ഇൻറ്റൻസിറ്റിയുടെ സ്ക്വയർ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് കറണ്ട് പാസ് ചെയ്യാനെടുക്കുന്ന സമയം എന്നിവയുടെ പ്രോഡക്റ്റിന് തുല്യമാണ് നമുക്കറിയാം എച്ച് ഇ സീ ടു ഐ സ്ക്വയർ ആർ ടി എച്ച് എന്നത് ഹീറ്റ് ഐ കറണ്ട് ആർ റെസിസ്റ്റൻസ് ടി ടൈം ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എച്ച് ഇ സീക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഇനി ഒരു കാര്യം അതുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ഞാൻ ചോദിക്കുന്നത് വൈദ്യുത പ്രവാഹം മൂലം ചാലകത്തിലുണ്ടാകുന്ന പരിണാമവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രസ്താവിച്ചതാര് എന്നൊരു പക്ഷേ ചോദിച്ചൊക്കെ ഞാൻ കണ്ടിട്ടില്ല ഒരു പക്ഷേ ഇങ്ങനൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് വൈദ്യുത പ്രവാഹം മൂലം ചാലകത്തിലുണ്ടാകുന്ന പരിണാമവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ജൂൾസ് ലോയാണ് ജൂൾസ് നിയമങ്ങളാണ് അത് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ജെയിംസ് പ്രസ്കൗട്ട് ജൂൾ ആണ് അത് ഓർത്തിരിക്കുക അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല നമ്മൾ ഓർത്തിരുന്നാൽ മതി ജെയിംസ് പ്രെസ്കൗട്ട് ജൂൾ അത് ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്കൊരുപക്ഷെ എഴുതാൻ കഴിയും പക്ഷേ നമ്മൾ ജൂൾസിൽ എന്താണെന്നുള്ളത് നന്നായി അറിഞ്ഞിരിക്കണം അത് ഫിഫ്ത് ക്വസ്റ്റനിലേക്ക് വരുമ്പോൾ വൺ കലോറി ഈസ് ഈക്വൽ ടു ഡാഷ് ജൂൾ വൺ കലോറി എത്ര ജൂളിന് സമാനമാണ് എന്നതാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ഫോർ പോയിൻറ്റ് ടു ജൂളാണ് അപ്പോൾ വൺ കലോറി ഈസ് ഈക്വൽ ടു ഡാഷ് ജൂൾ ഒരുപാട് തവണ ഒരുപാട് തവണ അല്ലെങ്കിൽ പി എസ് സിക്ക് പി എസ് സിയുടെ ഇഷ്ട ചോദ്യം എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു ക്വസ്റ്റനാണ് വൺ കാലോറി ഈസ് ഈക്വൽ ടു ഡാഷ് ജൂൾ അത് ഒരു നമുക്ക് ഫോർ പോയിൻറ്റ് ടു ജൂൾ എന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ക്വസ്റ്റൻ നമ്പർ സിക്സിലേക്ക് പോകാം വിച്ച് അലോയി ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹീറ്റിംഗ് കോയിൽസ് പലതവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അഥവാ അലോയ് ഏത് അതിൻ്റെ ആൻസർ നിക്രോമാണ് അത് രണ്ട് രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് അത് രണ്ടാമത്തെ ക്വസ്റ്റൻ അല്ലെങ്കിൽ സോറി സിക്സ് കഴിഞ്ഞ് സെവന്ത് ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്യാം സെവന്ത് ക്വസ്റ്റനിൽ നിക്രോം ഈസ് ആൻഡ് ഓഫ് ഡാഷ് അത് ഓപ്ഷൻസ് ഇങ്ങനെയാവും നിക്കൽ ക്രോമിയം അയൺ നിക്കൽ ക്രോമിയം എന്ന് പറഞ്ഞിട്ട് അയണിന് പകരം മറ്റ് മെറ്റൽസൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരിക ഒക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരിക ഇവിടെ നിക്രോം ഈസ് ആൻഡ് ഓഫ് ഡാഷ് നിക്കൽ ക്രോമിയം അയൺ അതിൽ നമ്മൾ മറന്നു പോകാതിരിക്കേണ്ട ഭാഗം അയൺ എന്നുള്ളതാണ് നിക്കൽ ക്രോമിയം അയൺ ദെൻ ക്വസ്റ്റൻ നമ്പർ എയ്റ്റ് ഫ്യൂസ് വെയറീസ് ആൻഡ് അലോയുഫ് ഡാഷ് ഫ്യൂസ് വെയറീസ് ആൻഡ് അലോയുഫ് ടിൻ ആൻഡ് ലെഡ് ഫ്യൂസ് വെയറീസ് ആൻഡ് അലോയുഫ് ടിൻ ആൻഡ് ലെഡ് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഫ്യൂസ് വെയറീസ് ആൻഡ് അലോയുഫ് ഡാഷ് യു ഫ്യൂസ് വെയറീസ് ആൻഡ് അലോയുഫ് ടിൻ ആൻഡ് ലെഡ് ദെൻ ക്വസ്റ്റ് നമ്പർ നയൻ എമൗണ്ട് ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് ഡാഷ് യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തെ അറിയപ്പെടുന്ന പേര് എന്ത് എന്നുള്ളതാണ് ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു നിശ്ചിത സമയത്തിൽ അല്ലെങ്കിൽ യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജം അറിയപ്പെടുന്ന പേര് പവർ കഴിഞ്ഞ കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടയ്ക്കുള്ള രണ്ട് മൂന്ന് പരീക്ഷകൾക്ക് ഈ ക്വസ്റ്റൻ കണ്ടിട്ടുണ്ട് യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തെ അറിയപ്പെടുന്ന പേര് പവറാണ് യൂണിറ്റ് ഓഫ് പവർ അതും പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ് യൂണിറ്റ് ഓഫ് പവർ ഇസ് വോട്ട് അത് ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു എന്ന ലെറ്റർ കൊണ്ടാണ് വോട്ടിന് സൂചിപ്പിക്കുന്നത് യൂണിറ്റ് ഓഫ് പവർ ഇസ് വോട്ട് ദെൻ ക്വസ്റ്റൻ പറ്റാൻ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഫിലമെൻ്റ് ലാംസ് ആർ ഡാഷ് ഗ്യാസസ് യൂസ്ഡ് ഇൻ ഫിലമെൻ്റ് ലാംസ് ആർ ഡാഷ് അതായത് ഫിലമെൻ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഏവ എന്നുള്ളതാണ് ആൻസർ ഇനേർട്ട് ഗ്യാസസ് നൈട്രജൻ എന്നീ ഗ്യാസുകളാണ് നമ്മൾ ഫിലമെൻ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്നത് ഇനേർട്ട് ഗ്യാസ് നമ്മുടെ വില്യം രാംസെ കണ്ടെത്തിയ ഇനേർട്ട് ഗ്യാസസ് ഗ്യാസൊക്കെ നമുക്കറിയാം അതിൽ പ്രധാനമായി പെടുന്നത് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റൺ സെനൻ റിഡേൺ മുതലായ ഇനേർട്ട് ഗ്യാസസ് ഒപ്പം നൈട്രജനും ഫിലമെൻ്റ് ലാമ്പിൽ യൂസ് ചെയ്യും ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സി പലതവണ പരീക്ഷകൾക്ക് മാറി മാറി ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്